ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എം എസ് പെറ്റ്സ് ആൻഡ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്ത് വെച്ചാൽ നമ്മുടെ ഇൻക്യുബേറ്റർ എങ്ങനെ യൂസ് ചെയ്യാം എന്നതാണ് കേട്ടോ. നമ്മുടെ ഇൻക്യുബേറ്റർ വെക്കാനായി ഇന്നൊരു 70 മുട്ട നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ് ഇതാണ് നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മുട്ട. ഇനിയും കുറച്ച് ഒരു 10 മുട്ട കിട്ടാണ്ട് അത് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് എങ്ങനെ വയ്ക്കാം എന്നുള്ളത് നോക്കാം. ഗൈസ് ഇപ്പോൾ നമുക്ക് 70 മുട്ടയോളം കിട്ടിയിട്ടുണ്ട്. 57 ഡക്കുകളും 11 കടക്കനകത്ത് അതായത് കരിങ്കോഴി, പിന്നെ 23 കോഴികളുണ്ട്. അതിൽ 30 മുട്ട നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കോഴികളിൽ നിന്ന് കിട്ടിയതാണ്. ബാക്കി എല്ലാ മുട്ടയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഗൈസ് അപ്പോൾ ഇങ്ങനെയുള്ള മുട്ടകളൊക്കെ നമ്മൾ ഇങ്ങനെ ഇൻക്യുബേറ്ററിൽ വയ്ക്കാൻ പാടില്ല. നല്ലോണം വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് വയ്ക്കണം. എന്തിന് പറഞ്ഞു വെച്ചാൽ ഇതിനുള്ളിലുള്ള എയർ ഡോട്ട്സ് ഒക്കെ ഇത് ചളിയുള്ളപ്പോൾ അടഞ്ഞു പോകും. അപ്പോൾ ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾക്ക് ബ്രീത്തിങ് ട്രബിൾ ഇതൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കൊടുത്താൽ മാത്രം അതിന് നല്ല ബ്രീത്ത് ചെയ്തിട്ട് നല്ല ആരോഗ്യമായ കുഞ്ഞുങ്ങൾ കിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ക്യാമറ ഹോൾഡ് ചെയ്യുന്ന ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഴുകണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കഴുകിയിട്ട് ഒരു നല്ല തുണി വെച്ചൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിൽ എങ്ങനെ ഇൻക്യുബേറ്ററിനുള്ളിൽ വെക്കാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മുട്ടകളൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടകൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതേപോലെയാണ് നമ്മുടെ മുട്ട മാർക്ക് ചെയ്യുന്നത്. ഒരു വശം പ്ലസ്സും ഒരു വശം മൈനസ് ആയിട്ട് ഞാൻ ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാലേ നമ്മൾ ഡെയിലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷൻ നമുക്ക് അറിയുള്ളൂ. എന്നിട്ട് ഇപ്പോൾ വീഡിയോ ഹോൾഡ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാ മുട്ടകളും ഇപ്പോൾ വരയ്ക്കുന്നതാണ്. വരച്ചിട്ട് നമ്മൾ ഇൻക്യുബേറ്ററിൽ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ മുട്ടകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇത് പറഞ്ഞാൽ മുട്ട മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മാർക്കർ യൂസ് ചെയ്യണം. എനിക്ക് വേറെ വഴിയില്ലാണ്ട് മാർക്കർ യൂസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളാരും മാർക്കർ യൂസ് ചെയ്യാണ്ട് പെൻസിലോ വല്ല പേനയോ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. ഗൈസ് ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ. നമ്മൾ പറഞ്ഞില്ലേ 2 ഇൻക്യുബേറ്ററിനെ, ഇത് പുതിയത് വാങ്ങിച്ചാണ്. ഇനി അതിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുറവ് മുട്ടയുള്ള കാരണം ഇതൊന്നും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ വാങ്ങുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അവരുടെ കുറച്ച് ബില്ലും കാര്യങ്ങളും പിന്നെ എങ്ങനെ യൂസ് ചെയ്യുക ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെയാണ്. പിന്നെ ഒരു ആ വെള്ളം വയ്ക്കാനുള്ള പാത്രവും പിന്നെ നമുക്ക് ഈ നെറ്റ് സെപ്പറേറ്റ് വാങ്ങിയിട്ട് വിരിച്ചു കൊടുക്കണം. നെറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മുട്ട ഇവിടെ വയ്ക്കുമ്പോൾ മുട്ട അങ്ങോട്ട് ഇങ്ങോട്ട് ഉരുണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഈ മുട്ടകളൊക്കെ നമ്മൾ അതിനുള്ളിൽ ഇറക്കി വയ്ക്കാം. ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ മുട്ട വയ്ക്കേണ്ടത്. ആ പ്ലസ് ചിഹ്നം മുകളിൽ അറിയണ പോലെയാണ് നമ്മൾ മുട്ട വയ്ക്കേണ്ടത്. ഇപ്പോൾ വീഡിയോ ഹോൾഡ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ മൊത്തം വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഇൻക്യുബേറ്ററിൽ നമ്മുടെ എഗ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം പ്ലസ് ചിഹ്നം നോക്കി നിൽക്കുന്ന പോലെ എല്ലാം വയ്ക്കുക. എന്നിട്ട് ഡെയിലി മോർണിങ്ങും ഈവനിങ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മോർണിംഗ് ആകുമ്പോൾ പ്ലസ് സി വയ്ക്കുക, ഈവനിങ് ആകുമ്പോൾ മൈനസ് സി വയ്ക്കുക. അങ്ങനെ നമ്മളിപ്പോൾ പ്ലസ് വെച്ചിട്ടുണ്ട്. ഇനി നാളെ മോർണിംഗ് നമ്മൾ മൈനസ് ആക്കും, എന്നിട്ട് വൈകുന്നേരം പിന്നെയും പ്ലസ് ആക്കും. അപ്പം ഇങ്ങനെയാണ്. ഇങ്ങനെ കോഴികൾക്ക് വന്നിട്ട് 21 ദിവസമാണ് വിരിയണം. അപ്പോൾ 18 ദിവസം നമ്മൾ ചെയ്യണം. താറാക്കന്മാർക്ക് 26 ദിവസമാണ്. അപ്പോൾ നമ്മൾ 21 ദിവസം ഇത് തിരിക്കണം. ബാക്കിയുള്ള 3-4 ദിവസം അങ്ങനെ തിരിക്കാണ്ട് അനക്കാണ്ട് വയ്ക്കണം. പിന്നെ ഇവിടെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം എന്തിനു വെച്ചാൽ നമ്മുടെ ഇൻക്യുബേറ്ററിലുള്ള ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനാണ്. പിന്നെ നമ്മളിപ്പോൾ ഇൻക്യുബേറ്റർ നമ്മുടെ ഓൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ ഓൺ ചെയ്തു. ഇനി ഇങ്ങനെ ഇതാണ് നമ്മുടെ സെൻസർ, ഇൻക്യുബേറ്ററിൻ്റെ സെൻസർ. ഈ ഹീറ്റ് ഈ ബോക്സിനുള്ളിൽ മൊത്തം നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ ലൈറ്റ് കട്ട് ഓഫ് ആകും. അതിന് തെർമോസ്റ്റാറ്റ് വഴി ലൈറ്റ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകും. പിന്നെ നമ്മുടെ ഹീറ്റ് എപ്പോൾ ഇതിൽ കുറയണോ അപ്പോൾ ഓട്ടോമാറ്റിക്കായി ബൾബ് ഓണും ആകും. ഇതാണ് ഇൻക്യുബേറ്ററിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്റർ അടയ്ക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിൽ വല്ല സംശയം വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻ്റ് വഴിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എൻ്റെ നമ്പർ തരുന്നുണ്ട്. അതിൽ വിളിച്ചു ചോദിച്ചാൽ നമ്മൾ തെളിയിച്ച് തരുമെന്ന്. അതോടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താഴെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.